അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കർഷക സംഘം പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ കരിവള്ളൂർ എ വി സ്മാരക ഹാളിൽ നടന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യങ്ങളിൽ നിന്നും കർഷകരെയും കാർഷിക വിളകളെയും സംരക്ഷിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ അനുമോദന ചടങ്ങിൽ അവരുടെ രക്ഷിതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകി വിജയോത്സവം വേറിട്ടതാക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. തൃക്കരിപ്പൂർ സി എസ് ടൗൺ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഉത്തരമലബാറിലെ മികച്ച പാൽ ഉൽപാദന സംഘമായ വെള്ളൂർ ജനതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനതാദേയ് വിദേശ വിപണിയിലേക്ക്. ഉത്പന്നം കയറ്റിപ്പോകുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കർഷക സംഘം പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ കരിവള്ളൂർ എ വി സ്മാരക ഹാളിൽ നടന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യങ്ങളിൽ നിന്നും കർഷകരെയും കാർഷിക വിളകളെയും സംരക്ഷിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള കർഷക സംഘം പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ കരിവള്ളൂർ എ വി സ്മാരക ഹാളിൽ ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് ഒരു രാജ്യത്തും ഉന്നയിക്കാൻ ധൈര്യം കാണിക്കാത്ത ജൽപ്പനകൾ നിശ്ചയിപ്പിക്കാനാവുന്ന വർഗീയ പ്രചാരണ നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് തെരഞ്ഞെടുപ്പിലെ ദിവസങ്ങളിൽ കൊണ്ടുവന്നു. ഏരിയ പ്രസിഡന്റ് ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പത്മിനി, എക്സിക്യൂട്ടീവ് അംഗം കെ കാർത്യായനി, ഏരിയ സെക്രട്ടറി പി ഗംഗാധരൻ, കെ വി ബാലകൃഷ്ണൻ, വി വി പ്രദീപൻ എന്നിവർ സംസാരിച്ചു. വന്യമൃഗശല്യങ്ങളിൽ നിന്നും കർഷകരെയും കാർഷിക വിളകളെയും സംരക്ഷിക്കുക. സമീപകാലത്തായി വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനുണ്ടായിട്ടുള്ള കാരണങ്ങൾ മനസ്സിലാക്കുന്നതിനും പരിഹാരമാർഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ആവശ്യമായ പഠനങ്ങൾ നടത്തി പരിഹാരം കാണുക, പ്രശ്നക്കാരായ വന്യമൃഗങ്ങളെ പിടികൂടി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുക, കുരങ്ങുകളെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ, മയിലുകളുടെയും പന്നുകളുടെയും ഉപദ്രവം തടയാനുള്ള മാർഗങ്ങൾ എന്നിവ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ അനുമോദന ചടങ്ങിൽ അവരുടെ രക്ഷിതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. തൃക്കരിപ്പൂർ സി എസ് ടൗൺ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയവർക്ക് പഞ്ചായത്ത് നൽകിയ അനുമോദന ചടങ്ങിലാണ് വിദ്യാർത്ഥികളെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രക്ഷിതാക്കളെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചത്. CH ടൗൺ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വാങ്ങിയവര് സീറ്റിലേക്ക് പോകരുത്, ഗ്രൂപ്പ് ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ. അടുത്തത്
പുള്ളിക്കൊരു സിനിമാറാട്ടി പഠിച്ച് ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി. അവസാനം ഒരു ഉണർന്നിരുന്ന് കണ്ടൊരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് അവസരിച്ചു. ബാരിസ്റ്റർ പരീക്ഷ കഴിഞ്ഞ വ്യവസായം തുടങ്ങിയ ഒരു കൂട്ടി അമേരിക്കയിലെ സെനറ്റിൽ മത്സരിച്ചുകൊണ്ട് തോറ്റു. അമേരിക്കൻ കോൺഗ്രസിൽ മത്സരിച്ച് തോറ്റു. ഒരു പെണ്ണിനെ പ്രേമിച്ചു, പ്രേമ നൈരാശ്യമുണ്ട്, മരിച്ചു. പിന്നെ വ്യവസായം തുടങ്ങി, അതിലും തോറ്റു. അങ്ങനെ മത്സരിച്ച സ്ഥലത്തെല്ലാം പരാജയം, കൈവച്ചെടുത്തെല്ലാം പരാജയം. 49-ാമത്തെ വയസ്സിൽ വൈസ് പ്രസിഡന്റായി മത്സരിച്ചപ്പോഴും തോറ്റു. 52-ാമത്തെ വയസ്സിൽ പ്രസിഡന്റായി മത്സരിച്ച് ജയിച്ചു. 12-ാമത്തെ വയസ്സിൽ പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ച് 40 കൊല്ലം പരിശ്രമിച്ചിട്ടാണ് പ്രസിഡന്റ് ആകാൻ എത്തിയത്. APJ അബ്ദുൽ കലാം മിസൈൽമാനാണ് നമ്മുടെ രാഷ്ട്രപതിയായി. അദ്ദേഹത്തിന്റെ ജീവചരിത്രം അദ്ദേഹം തന്നെ പറയും. രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഷാഫി പാപ്പിനിശ്ശേരി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. രക്ഷിതാക്കൾക്ക് നൽകാനുള്ള സമ്മാനങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് CH അബ്ദുൾ റഹീം പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷംസുദ്ദീൻ IT, M സൗദ, AK ഹാഷിം, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ C ചന്ദ്രമതി, TS നജീബ്, VPP ഷുഹൈബ്, പഞ്ചായത്ത് അംഗങ്ങളായ KV കാർത്യായനി, E ശശിധരൻ, പഞ്ചായത്ത് സെക്രട്ടറി P അരവിന്ദൻ, KP ശ്രീജ, N സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാസർഗോഡ് ജില്ലാ സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. സബ് ജൂനിയർ വിഭാഗത്തിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മധുസൂദനൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം KV ബാബു അധ്യക്ഷത വഹിച്ചു. ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K അശോകൻ, ജെറീന ജോൺ, PV പ്രീത, സോജൻ ഫിലിപ്പ്, P രഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 14-ൽ പരം ടീമുകളാണ് മാറ്റുരച്ചത്. ഈ മാസം അവസാനം പിലിക്കോട് കാലിക്കടവിൽ നടക്കുന്ന ബോൾ ബാഡ്മിന്റൺ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട കാസർഗോഡ് ജില്ലാ ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഉത്തരമലബാറിലെ മികച്ച പാലുൽപാദന സംഘമായ വെള്ളൂർ ജനതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനതാ നെയ്യ് വിദേശ വിപണിയിലേക്ക്. ഉത്പന്നം കയറ്റിപ്പോകുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. പൊതുവിപണിയുടെ സാധ്യതകൾ തേടി വെള്ളൂർ ജനതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉൽപ്പന്നങ്ങൾ. ജനപ്രീതി നേടിയ ജനതയുടെ ഉൽപ്പന്നങ്ങളിലൊന്നായ ജനതാ നെയ്യ് ഇനി മുതൽ വിദേശ വിപണിയിൽ ലഭിക്കും. കയറ്റുമതി ചെയ്യുന്ന ജനതാ നെയ്യുമായി പോകുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. സഹകരണ രംഗം, മെഡിക്കൽ കോളേജ് നടത്തും, ആയുർവേദ കോളേജ് നടത്തും, എഞ്ചിനീയറിംഗ് കോളേജ് നടത്തും, വിദ്യാഭ്യാസ സ്ഥാപനം നടത്തും, എല്ലാം നടത്തും. ആ നിലയിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ നമ്മുടെ സാമ്പത്തിക സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ പ്രതലങ്ങളിലേക്കും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഏതൊരു കാര്യം അത് ഞങ്ങൾ സാധ്യമല്ല എന്ന് സഹകരണ മേഖല പറഞ്ഞിട്ടില്ല. TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ, ഇ ഭാസ്കരൻ, മുൻ MLA C കൃഷ്ണൻ, V നാരായണൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, V കുഞ്ഞികൃഷ്ണൻ, KV സുധാകരൻ, KV ബാബു, P ജയൻ, VKP ഇസ്മയിൽ, പനക്കീൽ ബാലകൃഷ്ണൻ, T ശ്രീജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡരികിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ 2 ആഴ്ച മുൻപ് വാഹനം ഇടിച്ചു തകർന്ന തെരുവ് വിളക്ക് ഇനിയും മാറ്റിയില്ല. ഇത് വാഹന കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയാവുകയാണ്. 2 ആഴ്ച മുൻപ് വാഹനമിടിച്ചാണ് പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡരികിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനു മുന്നിലെ തെരുവ് വിളക്ക് തകർന്നത്. ഇപ്പോഴും ഇത് റോഡരികിൽ തന്നെ കിടക്കുകയാണ്. ഇത് വാഹന കാൽനട യാത്രികർക്ക് അപകട ഭീഷണിയാവുകയാണ്. ശ്രദ്ധിക്കപ്പെടാതെ വരുന്ന പല വാഹനങ്ങളും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിൽ ഇവിടെ വെളിച്ചമില്ലാത്തതിനാൽ അപകട സാധ്യത ഏറെയാണ്. വിളക്കിന്റെ ബാറ്ററിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്.
പൊട്ടിയ വിളക്കുകാല് ഇവിടെ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം. എത്രയും പെട്ടെന്ന് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സിപിഐഎം കുഞ്ഞുമംഗലം നോർത്ത് ലോക്കൽ കുടുംബ സദസ് പറമ്പത്ത് AKG വായനശാല പരിസരത്ത് നടന്നു. സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. താഴെത്തട്ടിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവന്നവരാണ് നവോത്ഥാന നായകന്മാരും കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനവും. അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് വലതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയണമെന്ന് MV ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. സിപിഐഎം കുഞ്ഞിമംഗലം നോർത്ത് ലോക്കൽ കുടുംബ സദസ് പറമ്പത്ത് AKG വായനശാല പരിസരത്ത് നടന്നു. സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ശൈല ടീച്ചർ സ്ഥാനാർത്ഥി ആയതു മുതൽ UDFന്റെ പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥിയുടെ പ്രധാന പ്രചാരവേല ടീച്ചറമ്മാർ എന്ന് പരിഹസിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ അവഹേളിക്കുകയും വർഗീയമായി ആ സ്ഥാനാർത്ഥിക്കെതിരായ പരാമർശങ്ങൾ നടത്തുകയും അല്ലേ ചെയ്തത്? ആദ്യത്തെ സോഷ്യൽ മീഡിയ പ്രചരണം എന്തായിരുന്നു? ശൈലജ ടീച്ചർ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചു പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു എന്നായിരുന്നു ശൈലജ ടീച്ചർ പറഞ്ഞതെന്ന പ്രചരണമാണ് നടത്തിയത്. പക്ഷക്കള്ളമാണത്, അങ്ങനെ പ്രസംഗിച്ചിട്ടേയില്ല. പിന്നെ നടത്തിയ പ്രസംഗം എന്താ? ടീച്ചർക്കെതിരായ പ്രസംഗം കരുപിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി AP അബൂബക്കർ മുസ്ലിയാർ എന്ന AP സുന്നി വിഭാഗത്തിൻ്റെ നേതാവ് ടീച്ചർക്കെതിരായി പരാമർശം നടത്തിയെന്ന് AP അബൂബക്കർ മുസ്ലിയാറിന്റെ ലെറ്റർ ഹെഡിൽ കെ കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വി വിനോദ്, VT അമ്പു, KV വാസു, UBhaskaran, AV വിജയൻ, PRagini, KV ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സ്വാതന്ത്ര്യസമരസേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പയ്യന്നൂർ അത്തായി നാരായണ പൊതുവാളുടെ അനുസ്മരണ സമ്മേളനം നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സ്വാതന്ത്ര്യസമരസേനാനിയും കോൺഗ്രസ് എസ് നേതാവുമായിരുന്ന അത്തായി നാരായണ പൊതുവാളുടെ 17th അനുസ്മരണ സമ്മേളനം രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എസ് ബ്ലോക്ക് പ്രസിഡന്റ് PJ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് എസ് സെക്രട്ടറി പാവൂർ ശ്രീകണ്ഠൻ, കല്യാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് TRajan, E നാരായണൻ, KV ഗിരീഷ്, MR അജയൻ തുടങ്ങിയവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി തോട്ടുപാളിയിൽ ഇലക്ട്രിക് ബൈക്കിന് തീപിടിച്ചു. ഓടിക്കൊണ്ടിരുന്ന ബൈക്കാണ് തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. ചീമേനി തോട്ടുപാളിയിൽ ഇലക്ട്രിക് ബൈക്കിന് തീപിടിച്ചു. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടം നടന്നത്. പുതിയ ബൈക്ക് ഡെലിവറിക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം നടന്നത്. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുപുഴ പുഴയിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പുഴയിൽ മാലിന്യ നിക്ഷേപം ഇപ്പോൾ സർവ്വസാധാരണമായി നടക്കുകയാണെന്നും ഇതിനെതിരെ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി. ചെറുപുഴ പുഴയിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. കുപ്പികളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും അടങ്ങിയ മാലിന്യങ്ങളാണ് ഒഴുകിയെത്തുന്നത്. പുഴയുടെ മേൽഭാഗത്തെ ഇവിടെ നിന്നോ സാമൂഹ്യ വിരുദ്ധർ ഒഴുക്കിവിട്ടതാണെന്ന് സംശയിക്കുന്നു. പുഴയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കേരള കർഷക സംഘം മാത്തിൽ നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കർഷകനാഥം റീഡേഴ്സ് ഫോറം രൂപീകരണം കാർഷിക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കർഷക സംഘം പെരിങ്ങോം ഏരിയ സെക്രട്ടറി KP ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കർഷകനാഥം റീഡേഴ്സ് ഫോറം രൂപീകരണവും കാർഷിക ബോധവൽക്കരണ ക്ലാസും കർഷക സംഘം പെരിങ്ങോം ഏരിയ സെക്രട്ടറി KP ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് കൃഷി ഓഫീസർ P രവീന്ദ്രൻ കാർഷിക ബോധവൽക്കരണ ക്ലാസ് എടുത്തു. TM സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. VV ഭാർഗവൻ മാസ്റ്റർ, EV ജയാനന്ദ്, KV ശൈലജ, P അജിത്ത്, P അനീഷ്, P കരുണാകരൻ, ദാമോദരൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ മഹാദേവ ഗ്രാമം AV മന്ദിരത്തിൽ നടന്നു. MVജൻ MLA ഉദ്ഘാടനം ചെയ്തു. കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനവും 2023-24 വർഷത്തെ
SSLC പ്ലസ് ടു വിജയികളായ യൂണിയൻ മെമ്പർമാരുടെ മക്കൾക്കുള്ള അനുമോദനവും പയ്യന്നൂർ മഹാദേവ ഗ്രാമം AV മന്ദിരത്തിൽ നടന്നു. എം വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൻകിട കമ്പനികളിലേക്ക് ഈ വ്യവസായം പൂർണ്ണമായും മാറി. ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പോ ഇവിടുന്ന് ഞാൻ ചോദിച്ചപ്പോ എനിക്ക് തന്ന ഒരു കണക്കിൽ പറയുന്നത് പയ്യന്നൂരിൽ മാത്രം നേരത്തെ എട്ടിലധികം മരമില്ലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ പെരുമ്പ പ്രദേശത്ത് 6 ഉണ്ടായതിൽ 1 മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ 1 തന്നെ വിൽപ്പന നടക്കാത്തത് കൊണ്ടാണ് അവരൊക്കെ നിന്നു പോകുന്നത്. കൊവ്വായിലും സമാനമായ രീതിയിലാണ് ഈ വ്യവസായം നിൽക്കുന്നത്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അനുമോദനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ടി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി M വേലായുധൻ, CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം PP നാരായണൻ, K രാഘവൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ ചുണ്ടയിലെ യുവ ഫോട്ടോഗ്രാഫർ പ്രതീഷ് ചുണ്ട നിര്യാതനായി. കഴിഞ്ഞ ദിവസമാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണം സംഭവിച്ചത്. മലയോര മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു പ്രതീഷ്. പരിസ്ഥിതി പ്രവർത്തകൻ, നാടക കലാകാരൻ, JCI ഭാരവാഹി, ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ ഭാരവാഹി, വ്യാപാരി വ്യവസായി സമിതി യുവജന വിഭാഗം നേതാവ്, തെരുവ് നാടക കലാകാരൻ തുടങ്ങി വിവിധ മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു പ്രതീഷ്. ഞായറാഴ്ച ചെറുപുഴ UP സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം സ്വദേശമായ ചുണ്ട ടൗണിലും പൊതുദർശനം നടന്നു. തുടർന്ന് മൃതദേഹം വീട്ടിലെത്തിച്ച് മരണാനന്തര ചടങ്ങുകൾക്കു ശേഷം കോലുവള്ളി മോക്ഷതീരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വയനാടിന് കൈത്താങ്ങായി ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പരിയാരം മെഡിക്കൽ കോളേജ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ അതിജീവനത്തിന്റെ ചായക്കട നടത്തി കിട്ടിയ സംഖ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. പരിയാരം മെഡിക്കൽ കോളേജ് ഡിവിഷൻ സെക്രട്ടറി P കുഞ്ഞികൃഷ്ണൻ MVജിൻ MLAക്ക് തുക കൈമാറി. വയനാടിന് കൈത്താങ്ങായി അതിജീവനത്തിന്റെ ചായക്കട നടത്തി കിട്ടിയ 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. പരിയാരം മെഡിക്കൽ കോളേജ് ഡിവിഷൻ സെക്രട്ടറി P കുഞ്ഞികൃഷ്ണൻ MVജിൻ MLAക്ക് ചെക്ക് കൈമാറി. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU ജനറൽ സെക്രട്ടറി VK ബാബുരാജ്, ഏരിയ സെക്രട്ടറി M രവീന്ദ്രൻ, ഏരിയ പ്രസിഡന്റ് VP ശശി, പരിയാരം ഡിവിഷൻ പ്രസിഡന്റ് MV സുധാകരൻ, ട്രഷറർ M രുധീഷ്, ജോയിന്റ് സെക്രട്ടറി V നാരായണൻ, ഡിവിഷൻ മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ, ശ്രീകാന്ത്, മിനേഷ്, മധു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനം August 20 മുതൽ 22 വരെ കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ K കുഞ്ഞിരാമൻ നഗറിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 512 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളന നഗരിയായ K കുഞ്ഞിരാമൻ നഗറിൽ ഉയർത്താനുള്ള പതാക 20 രാവിലെ 7:30 കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും മുൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ, ജാഥാ ലീഡർ, സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടറിയുമായ KV കുഞ്ഞിരാമന് കൈമാറും. അത്ലറ്റുകൾ റിലേയായി കയ്യൂർ മുഴക്കം ചെറുവത്തൂർ വഴി സമ്മേളന നഗരിയിലെത്തിക്കും. 9:30 സമ്മേളന നഗരിയിൽ സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ പതാക ഉയർത്തും. തുടർന്ന് പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംസ്ഥാന സെക്രട്ടറി N ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം വൈകിട്ട് 4:30 പ്രതിനിധികൾ കയ്യൂരിൽ രക്തസാക്ഷി മണ്ഡപവും 5 കയ്യൂർ രക്തസാക്ഷി സ്മാരകവും പുഷ്പാർച്ചനയ്ക്കായി സന്ദർശിക്കും. പ്രതിനിധികൾക്ക് സംഘാടക സമിതി കയ്യൂർ സമരചരിത്രം എന്ന ഗ്രന്ഥം ഉപഹാരമായി നൽകും.
21 പൊതുചർച്ചയും 22 പുതിയ കമ്മിറ്റിയുടെയും ഭാരവാഹികളുടെയും തിരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും. 512 പ്രതിനിധികൾക്ക് 3 ദിവസം താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പ്രദേശത്തെ 260 വീടുകളിലാണ്. സമാപന ദിവസം എല്ലാ വീടുകളിലും പ്രതിനിധികൾ ഓർമ്മമരം നടും. ദേശീയ നേതാക്കളായ എ വിജയരാഘവൻ, ബി വെങ്കിട്ട്, എം വി ഗോവിന്ദൻ, ഡോക്ടർ വിക്രം സിംഗ്, ഡോക്ടർ വി ശിവദാസൻ, ബി വെങ്കിടേശ്വരലു, ആർ വെങ്കിട്ടരാമലു, ചന്ദ്രപഹോസ്കേറ, വി അമൃതലിംഗം എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ വി കെ രാജൻ, രജീഷ് വെള്ളാട്ട്, പി കുഞ്ഞിക്കണ്ണൻ, സി ഭരതൻ, പി പി ചന്ദ്രൻ, ടി നാരായണൻ, ഇ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വയനാടിന് സഹായവുമായി പഴയങ്ങാടി ഏഴും പ്രതിഭ. ഏഴൂത്ത് നടന്ന പരിപാടിയിൽ എം വിജൻ MLA തുക ഏറ്റുവാങ്ങി. കലാ സാംസ്കാരിക രംഗത്തും കാർഷിക രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഏഴും പ്രതിഭയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,02,800 രൂപ സംഭാവന നൽകി. എം വിജിൻ MLA തുക ഏറ്റുവാങ്ങി. വി വി നാരായണൻ, പി എം മധു, കെ പി മോഹനൻ തുടങ്ങിയവരും ക്ലബിന്റെ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ December 11 മുതൽ 14 വരെ നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി കൃഷി തുടങ്ങി. എം വിജൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ December 11 മുതൽ 14 വരെ നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലൊരുക്കുന്ന ജൈവ പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം നടന്നു. എം വിജിൻ MLA നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കെ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ യു രാമചന്ദ്രൻ, MT സബിത, കൃഷി ഓഫീസർ ജയരാജൻ നായർ, വി ലക്ഷ്മണൻ, PV വിന്യ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അവാർഡ് ദാനം നിർവഹിച്ചു. 2023-24 വർഷത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച സ്റ്റേറ്റ് CBSE സിലബസുകളിൽപ്പെട്ട കുട്ടികൾക്കും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കും കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട KP അനീഷ്കുമാറിനും കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അവാർഡ് ദാനം നിർവഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വിജയൻ പൂക്കിടി അധ്യക്ഷത വഹിച്ചു. PP ഷാജി മാസ്റ്റർ വിജയികളെ പരിചയപ്പെടുത്തി. മണിയറചന്ദ്രൻ, NK രാഘവൻ മാസ്റ്റർ, എടിച്ചേരി പത്മനാഭൻ, കെ ബാബുരാജ്, ഇ എൻ ദയാനന്ദൻ, കെ ബാലൻ, NV ജയേഷ്, AV ഭാനുമതി ടീച്ചർ, KP ലക്ഷ്മിക്കുട്ടി ടീച്ചർ, KP അനീഷ്കുമാർ, വിനയ സുരേഷ്, KP വിനോദ് കുമാർ, എം ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോക്കോട്ട് ശ്രീ വരരുചിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം നവീകരിച്ച ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം നടന്നു. പയ്യന്നൂർ കാനായി ഭാഗങ്ങളിലേക്ക് പോകുന്നവർ ആശ്രയിക്കുന്ന ബസ് സ്റ്റോപ്പാണിത്. ശ്രീ വരരുചിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം നവീകരിച്ച ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം നടന്നു. പയ്യന്നൂർ കാനായി ഭാഗങ്ങളിലേക്ക് പോകുന്നവർ ആശ്രയിക്കുന്ന ബസ് സ്റ്റോപ്പാണിത്. പാണച്ചിറമൽ കുഞ്ഞിരാമൻ, പൂവളപ്പിൽ കുഞ്ഞിമാണിക്യം എന്നിവരുടെ സ്മരണയ്ക്കായി മക്കളാണ് ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത്. കുഞ്ഞിരാമൻ, ദാമോദരൻ, ലക്ഷ്മണൻ, കാർത്യായനി, ഭാസ്കരൻ എന്നിവരും നിരവധി നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മലബാർ നാടകവേദിയുടെ പ്രൊഫഷണൽ നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് ഉദ്ഘാടനം മണിയറ സ്കൂളിൽ നടന്നു. ശില്പിയും ലളിതകലാ അക്കാദമി മെമ്പറുമായ ഉണ്ണിക്കാനായി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
മലബാർ നാടകവേദിയുടെ പ്രൊഫഷണൽ നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് ഉദ്ഘാടനം ശില്പിയും ലളിതകലാ അക്കാദമി മെമ്പറുമായ ഉണ്ണിക്കാനായി നിർവഹിച്ചു. നാടകകൃത്ത് സുനിൽ കെ ആനന്ദിന്റെ രചനയിൽ ജീവൻ കാളിദാസ് സംവിധാനം ചെയ്യുന്ന കണ്ണൂരിലെ പ്രശസ്തരായ നടീനടന്മാർ അഭിനയിക്കുന്നു. കൗൺസിലർ പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. എം ബി സതീശൻ, രാജൻ മാസ്റ്റർ, ഗിരീഷ്, രാമകൃഷ്ണൻ മണിയറ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷക സംഘം പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ കരിവള്ളൂർ എ വി സ്മാരക ഹാളിൽ നടന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യങ്ങളിൽ നിന്നും കർഷകരെയും കാർഷിക വിളകളെയും സംരക്ഷിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ അനുമോദന ചടങ്ങിൽ അവരുടെ രക്ഷിതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകി വിജയോത്സവം വേറിട്ടതാക്കി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. തൃക്കരിപ്പൂർ സി എസ് ടൗൺ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഉത്തരമലബാറിലെ മികച്ച പാൽ ഉൽപാദന സംഘമായ വെള്ളൂർ ജനതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനതാദേയ് വിദേശ വിപണിയിലേക്ക്. ഉത്പന്നം കയറ്റിപ്പോകുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.